വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള അവൽ വെച്ചിട്ടുള്ള ലഡുവാണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത്. അപ്പോൾ വളരെ എളുപ്പത്തിൽ ഒരു 10 മിനിറ്റ് കൊണ്ട് ഇത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് ആദ്യം വേണ്ടത് അവലാണ്. ഇതിപ്പോൾ 1 കപ്പ് വെള്ള അവലാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. വെള്ള അവൽ തന്നെ വേണമെന്നില്ല, ചുമന്ന അവലായാലും ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇത് നമുക്ക് ഒരു പാനിലിട്ടിട്ട് ആദ്യം ഒന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ ഒരു മീഡിയം ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 3-4 മിനിറ്റ് ഇതൊന്ന് ക്രിസ്പായി വരുന്നവരെ, അതായത് നമുക്ക് മിക്സിയിലിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് പൊടിച്ചെടുക്കാൻ പറ്റുന്ന ഒരു പരുവത്തിൽ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഒരുപാട് അങ്ങ് ചുമന്ന് വരുമൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് റോസ്റ്റായി കിട്ടിയാൽ മതി. അതിൻ്റെ പരുവ എങ്ങനെ ചെക്ക് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു അവലെടുത്ത് കയ്യിലിങ്ങനെ വെച്ച് ഒടിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെ പെട്ടെന്ന് അങ്ങ് പൊട്ടിക്കിട്ടണം, മനസ്സിലായോ? അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു പരുവം. ഇത്രയും ഒരു പരവാകുന്ന സമയത്ത് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഈ അവല് നമുക്ക് മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റാം, എന്നിട്ടത് ആറാനായിട്ട് മാറ്റിവെക്കാം. അപ്പോൾ പെട്ടെന്ന് ഒന്ന് ആറിക്കിട്ടാൽ നമുക്ക് തവി വെച്ചിട്ട് ഇതുപോലെ അതിനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം, എന്നിട്ട് ഇത് അല്പനേരം ആറാനായിട്ട് മാറ്റിവെക്കാം. ആറിയതിന് ശേഷം നമുക്കിത് പൊടിച്ചെടുക്കാം. അപ്പോൾ ആ സമയത്തിനുള്ളിൽ ഇതേ പാനിൽ 1/2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതിയേ തീ. എന്നിട്ട് അതിലേക്ക് 1/6 കശുവണ്ടി ഇതുപോലെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് നമുക്ക് ഒരു ഗോൾഡൻ റെഡ് കളറാവുന്ന വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതൊക്കെ ഓപ്ഷണലാണ്, കശുവണ്ടി മുന്തിരിങ്ങ ഒക്കെ വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി, പക്ഷെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അപ്പോൾ ഇതിനെ നമുക്ക് മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. എന്നിട്ട് ഇതേ നെയ്യിലേക്ക് നമുക്ക് അല്പം മുന്തിരിങ്ങ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണോളം തന്നെ എടുത്തിട്ടുള്ളൂ. എന്നിട്ട് ഇതൊന്ന് പെട്ടെന്നൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇത് രണ്ടും കൂടി ഒരുമിച്ച് എന്തുകൊണ്ട് റോസ്റ്റ് ചെയ്യാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് അങ്ങ് ബലൂൺ പോലെ പൊങ്ങി വരും, എന്നാൽ കശുവണ്ടി പരിപ്പിന് കുറച്ചുകൂടെ സമയമെടുക്കും. അപ്പോൾ അതുകൊണ്ടാണ് രണ്ടും രണ്ടായിട്ട് തന്നെ റോസ്റ്റ് ചെയ്തെടുത്തത്. അപ്പോൾ ഇത്രയും തന്നെ മതി. ഇതിനി നമുക്ക് മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. എന്നിട്ട് നമുക്ക് ഈ സ്റ്റൗ ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തതിന് ശേഷം ഇതേ പാത്രത്തിലേക്ക് ഈ നെയ്യ് ഉണ്ടല്ലോ അല്പം, അതിലേക്ക് നമുക്കൊരു 3 ടേബിൾ സ്പൂൺ തേങ്ങ ചേർത്ത് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ മാത്രം മതി. അപ്പോൾ ചിരവിയ തേങ്ങ 3 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ആ പാത്രത്തിൻ്റെ ചൂടിൽ ഈ നെയ്യിൽ കിടന്നിട്ട് ഇതിൻ്റെ ഈർപ്പ് ഒന്ന് പോകുന്നത് വരെ ഒരു 2 മിനിറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. 2 മിനിറ്റ് കഴിഞ്ഞിട്ടാകുമ്പം ഇത് മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അത്രയും തന്നെ മതി. ഇനി ഈ സമയം കൊണ്ട് നമ്മൾ അവല് തണുത്തിട്ടുണ്ട് കേട്ടോ, ആറിയിട്ടുണ്ട്. അപ്പം നമ്മുടെ മിക്സിയുടെ വലിയ ജാറിലേക്ക് ഈ അവല് നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ വറുത്ത് വെച്ച അവലാണ് ഇത്. അപ്പോൾ അവല് മുഴുവനായിട്ട് തന്നെ ചേർത്ത് കൊടുക്കാം, ആകെ 1 കപ്പല്ലേ ഉള്ളൂ. ഇനി ഇത് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. ഇതുപോലെ നല്ല ഫൈനായിട്ട് പൊടിക്കാൻ വേണ്ടി പറ്റും. അതിൻ്റെ ഒരു പരുവം കാണിച്ചു തരുവാണെങ്കിൽ ഇതുപോലെ നമുക്ക് നല്ല ഫൈനായിട്ട് ഇതുപോലെ അങ്ങ് പൊടിഞ്ഞു വരും. അപ്പോൾ ഇത്രയും തന്നെ മതി. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്ത് വെച്ച് തേങ്ങയുണ്ടല്ലോ, ആ 3 ടേബിൾ സ്പൂൺ തേങ്ങ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1/4 കപ്പ് മുതൽ 1/2 കപ്പ് വരെ ശർക്കര നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ മധുരത്തിനനുസരിച്ചിട്ടാണ് ഇതിൻ്റെ അളവ് നോക്കേണ്ടത്. മാത്രമല്ല ചില ശർക്കരയ്ക്ക് അതിൻ്റെ ഒരു വെള്ളത്തിൻ്റെ അംശം കുറച്ച് കൂടുതലായത് കാരണം പെട്ടെന്ന് തന്നെ അതിങ്ങനെ കുഴഞ്ഞു വരും. അപ്പോൾ നമുക്ക് ആദ്യം 1/4 കപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് പോരെങ്കിൽ മധുരം പോരാ, അല്ലെങ്കിൽ കയ്യിൽ കറക്റ്റായിട്ട് പിടിക്കാൻ പറ്റുന്നില്ല എന്നാണെങ്കിൽ 1 ടേബിൾ സ്പൂണോ 2 ടേബിൾ സ്പൂണോ കൂടെ ചേർത്ത് കൊടുക്കാം. ഇവിടെ ഇപ്പോൾ 1 ടേബിൾ സ്പൂൺ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. ഒന്നുകൂടി ഒന്ന് മിക്സിയിലിട്ടിട്ട് ഒന്ന് തിരിച്ചെടുത്തു കൊണ്ടുവരാം. ഇതിപ്പോൾ കണ്ടോ, ഈ ഒരു പരുവത്തിലാണുള്ളത്. നമ്മുടെ അരിയുണ്ടയൊക്കെ ഉണ്ടാക്കില്ലേ, അതേ ഒരു രീതിയിലാണ് ഇപ്പോൾ ഇതിൻ്റെ ഒരു മാവ് ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ മതി. ഇതൊരു മിക്സിംഗ് ബൗളിലേക്ക് നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് വേണമെങ്കിൽ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം, പക്ഷേ ഇവിടെ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നില്ല. കയ്യിൽ അല്പം നെയ്യ് ഒന്ന് പുരട്ടിയതിന് ശേഷം കൈ വെച്ച് നന്നായിട്ടൊന്ന് എല്ലാം കൂടി ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് ബോളാക്കി ഉരുട്ടിയെടുക്കാം. നെയ്യ് തന്നെ ആക്കണം എന്നില്ല, അപ്പപ്പോൾ തന്നെ കഴിക്കാനാണ് എടുക്കുന്നതെങ്കിൽ കയ്യിൽ അല്പം വെള്ളത്തിൻ്റെ ഇതാക്കിയാലും കുഴപ്പമില്ല, വെള്ളപ്പറ്റുള്ള കൈയാണെങ്കിലും കുഴപ്പമില്ല. പക്ഷേ സൂക്ഷിച്ച് വെക്കേണ്ടത് കൊണ്ടാണ് നമ്മൾ നേരത്തെ തേങ്ങ ഒന്ന് വറുത്തെടുത്തത്, അതുപോലെ കയ്യിൽ നെയ്യ് വെച്ചിട്ടൊക്കെ ഇതുപോലെ ഉരുട്ടിയെടുത്തത്. നല്ല സൂപ്പർ ലഡു തയ്യാറായി കഴിഞ്ഞു. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടി തയ്യാറാക്കിയെടുക്കാം. അപ്പം നമ്മൾ എടുത്ത ഒരു അളവ് വെച്ചിട്ട് നമുക്കിവിടെ 10 ലഡു തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു സൈസിലുള്ള 10 ലഡു, ഇതിപ്പോൾ അവൽ ഉണ്ടാകുന്നോ അവൽ ലഡുന്നോ എന്ത് വേണമെങ്കിലും പറയാം. വളരെ ഹെൽത്തിയാണ്, എന്നാൽ വളരെ ടേസ്റ്റിയാണ്, വളരെ പെട്ടെന്ന് ഉണ്ടാക്കാം.
അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.